ഇപ്പൊ ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ഡിവിഷൻ SSF സാഹിത്യോത്സവിൽ വേദന പോയി. വേദന കഴിഞ്ഞ് തിരിച്ചു പിന്നെ ദർസിലോട്ട് മടങ്ങുമ്പോ എന്റെ കാറ് നേരത്തെ പിന്നെ നാട്ടിലോട്ട് വീട്ടിലേക്ക് പറഞ്ഞേക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, എന്റെ കുടുംബത്തിന് പോകാൻ ഒരു ആവശ്യം. അപ്പോ തിരിച്ച് എങ്ങനെ പോകും? അപ്പൊ ഞാന് എന്റെ കൂടെ ഉള്ള ജൗഹരിയോട് പറഞ്ഞു, ഒരു വണ്ടി ഒപ്പിക്ക, നമുക്കൊന്ന് ദർസിലോട്ട് എത്താൻ. അവിടുന്ന് 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോ സംസാരിച്ചു നോക്കുമ്പോ ഒരു വണ്ടി റെഡിയായി. മംഗലാപുരത്ത് ഒരു ബിസിനസിന്റെ സ്ഥാപനത്തിൽ പിന്നെ സ്റ്റാഫായി ജോലിക്കാരായി ജോലി ചെയ്യുന്ന പിന്നെ ഒരു 3 സഹോദരങ്ങൾ, അതിൽ ഒരുത്തൻ മുസ്ലിമാണ്. അവന്റെ പേര് ഷമീർ എന്ന. മറ്റൊരുത്തൻ ഹൈന്ദവനാണ്. അവന്റെ പേര് പിന്നെ സതീശൻ എന്ന. മറ്റൊരുത്തൻ ക്രിസ്ത്യാനിയാണ്. അവന്റെ പേര് സാമുവൽ വിൽസൺ എന്ന. അപ്പോ ഈ പ്രഭാഷണം കഴിഞ്ഞ് എന്നെ എന്റെ ദർസിലോട്ട് എത്തിക്കാൻ വന്ന കാറ് വാഹനം, ഇതര ഹൈന്ദവ സഹോദരങ്ങൾ എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാനും കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. ലൈവിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോ ഞാൻ ആരുടെ കാറിലാണ് ഒരു ദീനിയായ വാള് കഴിഞ്ഞ് മടങ്ങിപ്പോയത് എന്നറിയുമോ? ഹൈന്ദവ സഹോദരനായ സതീശൻ എന്ന് പറയുന്നവൻ സൗജന്യമായി കാറ് തന്നതാണ് ഉസ്താദിനെ വീട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി, ദർസിലോട്ട് എത്തിക്കാൻ വേണ്ടി. ആ കാറ് ഓടിച്ചതാരാണ്? അത് നേരത്തെ നമുക്ക് പരിചയമുള്ള ഷമീർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനാണ്. എന്നാ ഈ ഷമീർ ഒറ്റക്കാവല്ലോ, അങ്ങോട്ട് പോകുമ്പോ ഞങ്ങൾ ഉണ്ടാവും, തിരിച്ചു പോരുമ്പോ ഷമീർ ഒറ്റക്കാവല്ലോ. ഈ വണ്ടി കൊടുത്ത സതീശൻ അവിടെ ഇല്ല, ഷമീർ ഒറ്റക്കാവുന്ന കരുതി. ഷമീറിന്റെ കൂടെ വന്ന ആളാരാണ്? ക്രിസ്ത്യാനിയായ സാമുവൽ വിൽസൺ എന്നാണ്. ഞങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ്, അവരാണ് എന്നെ എന്റെ ദർസിലോട്ട് എത്തിച്ചത്. അതാണ് നമ്മുടെ നാടിന്റെ ഐക്യം, നമ്മുടെ നാടിന്റെ സൗഹൃദം, മതമൈത്രി. അപ്പോ അവിടുന്ന് ഈ സാമുവൽ വിൽസൺ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്താ അല്ലെ, എന്റെ സിസ്റ്ററും സിസ്റ്ററിന്റെ ഹസ്ബൻഡും UK കാനഡയിലാണുള്ളത്. അപ്പൊ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന് നല്ല ജോലിയുണ്ട്. സിസ്റ്ററിനും കൂടി ഒരു ജോലി ശരിയായാല് പിന്നെ അവർക്ക് അവിടെ തന്നെ കുടുംബ സഹിതം ഒന്നിച്ച് കഴിയാമല്ലോ. ഉസ്താദ് ദുആ ചെയ്യണം, അങ്ങനെയാ പറയണം. അപ്പൊ നോക്കുമ്പോ ഇതെന്താ പഠിച്ചത്? അത് അവര് മുസ്ലിം ചെറുപ്പക്കാരുമായിട്ടുള്ള ബന്ധാണ്. അപ്പൊ മുസ്ലിം ചെറുപ്പക്കാരുമായി ബന്ധാവുമ്പോ സ്വാഭാവികമായും അവരെ ഭാഷ പഠിക്കും, അവരുടെ പ്രയോഗങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ഞാൻ അവിടെ ദുആ ചെയ്ത് കൊടുത്തു, ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ദുആ ചെയ്ത് കൊടുത്തു. ഈ സതീശന്റെ കൊറേ കാലമായി, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവന്റെ ഒരു റിക്വസ്റ്റ്, കാറ് കൊടുത്തപ്പോ ഉസ്താദിനോട് ദ്വാർക്കാൻ പറയണോ, നല്ലൊരു സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടാൻ. അത് ഓം പറഞ്ഞിട്ടില്ല, സ്വാലിഹത്ത് ഓം പറഞ്ഞിട്ടില്ല, പക്ഷെ നല്ലൊരു ഭാര്യയെ കിട്ടാൻ ദ്വാ ചെയ്യണം. ഞാൻ ദ്വാ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത് അതാണ് നമ്മുടെ ഉപ്പമാരെ, ചെറുപ്പക്കാരെ, നമ്മുടെ നാടിന്റെ ഐക്യവും മതമൈത്രിയും സൗഹൃദവും. ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മറ്റു പലരും ഉണ്ട് നമ്മുടെ മതത്തെ തകർക്കാൻ, ഇസ്ലാമിന്റെ പുറത്തു നിൽക്കുന്നവർ എന്നല്ല. പിന്നെ പലതും എന്തെല്ലാം പറഞ്ഞ് എന്തെല്ലാം ചെയ്ത് ഉള്ളത് എന്തൊക്കെ വെട്ടിമുറിച്ച് പലതും ഇല്ലാത്തത് പ്രചരിപ്പിച്ച് എന്തെല്ലാം ചെയ്ത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ വെളിച്ചത്തെ കെടുത്തിക്കളയാൻ ശ്രമിക്കുന്നവരുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. ഓ ജനങ്ങളെ, അത്തരക്കാർ അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം കെടുത്തിക്കളയാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ടത് കഴിയില്ല. കേട്ടോ, ഈ ദീൻ ഇവിടെ നിലനിർത്തണം. അതിന് നമ്മൾ ചിലപ്പോ, ഞാൻ എന്റെ വാള് കേൾക്കുന്ന യുവതികളോട് പറയട്ടെ, ഞാൻ എന്റെ വാള് കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? അതേ, ചില പെൺകുട്ടികൾ ഇങ്ങനെ ചാടി കളിക്കുന്നത് കാണുമ്പോ, ലജ്ജയില്ലാതെ കളിക്കുന്നത് കാണുമ്പോ, വേണമെങ്കിൽ അവരെ പോലെ നിങ്ങൾക്കാകാമല്ലോ, തിരക്കേടില്ലല്ലോ, നിങ്ങൾക്കും സൗന്ദര്യമുണ്ടല്ലോ, സൗന്ദര്യക്കുറവൊന്നുമല്ലല്ലോ. പക്ഷേ അവരുടെ ചാട്ടം കണ്ട് ലജ്ജയില്ലായ്മ കണ്ട് അവരെ പോലെ ആകണമെന്ന് ചിന്തിച്ച് ഒരിക്കലും മതം പതിച്ചു പോകരുത്. കേട്ടോ, തരം താഴ്ന്നു പോകരുത്. കേട്ടോ,
അങ്ങനെയുള്ള ചിന്ത പഴയ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത് വെറുതെ പറയല്ല. ഖാറൂനിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ ഖാറൂനിനെ കുറിച്ച്? ആ ഖാറൂനിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞപ്പോ അല്ലാഹു പറയാണ്, ഖാറൂനിന്റെ ഭംഗി കണ്ട്, സാമ്പത്തിക ശേഷി കണ്ട്, ഖാറൂനിന്റെ ധിക്കാരം കണ്ട്, ഖാറൂനിന് ദുനിയാവ് കൂടെയുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കി. അതേ കാലല്ലദീന യുരീദൂനൽ ഹയാത ദുനിയ യാലൈത അതേ ദുനിയവിയായ ജീവിതം മാത്രം ഉദ്ദേശിച്ച് ജീവിക്കുന്ന ആളുകൾ, ആഖിറം മറന്ന് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു ആഖിറത്തെ കുറിച്ച് അവർക്ക് ചിന്തയില്ല, ആഖിറത്തെ കുറിച്ച് അവർക്കൊരു ആലോചനയില്ല. അങ്ങനെ ഐഹിക ജീവിതം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരവിടുന്ന ഖാറൂനിന്റെ ദുനിയവിയായ പ്രസരിപ്പ് കണ്ടവരങ്ങ് പറഞ്ഞു പോയില്ലേ, ഖാറൂനിന് കിട്ടിയതുപോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഖാറൂനിന് ഇത്രയെല്ലാം ദുനിയാവ് ഖാറൂന് സമ്പാദിച്ച് വെച്ചല്ലോ. അവൻ വല്ലാത്ത ഭാഗ്യക്കാരനാണ്, വല്ലാത്ത ഒരു ഹല്ലുള്ളവനാണ്. ഖാറൂനിന്റെ ധിക്കാരം കണ്ടപ്പോൾ ഐഹിക ജീവിതം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഇവർ തെറ്റിദ്ധരിച്ചു പോയതാണ്. അവരെ ഖുർആൻ തിരുത്തുകയാണ്. അതാണ് സഹോദരിമാരെ ഞാൻ നിങ്ങളെ ആ ആയത്ത് മുഖേന തിരുത്തുന്നത്. വഖാലല്ലദീന ഊതുൽ ഇൽമ, വിവരമുള്ളവർ പറഞ്ഞു, നാട്ടുകാരെ അങ്ങനെ ഖാറൂനിനെ കണ്ട് നിങ്ങൾ ഖാറൂനിനെ പോലെ പോലെ ആകാൻ ആഗ്രഹിക്കരുത്. വൈലക്കും, നിങ്ങൾക്ക് നാശമുണ്ട് കേട്ടോ. ധിക്കാരികളെ പോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ അതോടുകൂടെ നിങ്ങളുടെ നാശം ആരംഭിക്കുകയാണ്, നിങ്ങളുടെ നാശം തുടങ്ങുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് ഏതാണ്? സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹ. ദുനിയാവല്ല നിങ്ങൾക്ക് ഖൈറ്, ദുനിയാവ് കിട്ടലല്ല, ദുനിയാവിൽ കുറെ കളിക്കലല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം കാറ്റിൽ പറത്തലല്ല. നിങ്ങൾക്ക് ഏറ്റവും ഖൈറ് ഏതാണ്? സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹ. ഈമാൻ നിങ്ങൾക്കുണ്ടോ? ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ അങ്ങനെ ഈമാനുള്ളതോടുകൂടെ ധാരാളം സൽക്കർമ്മം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഏറ്റവും ഖൈറ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലമാണ് കേട്ടോ. അതുകൊണ്ട് വാദം കേൾക്കുന്ന ഉമ്മമാരോട് സഹോദരിമാരോട് പറയട്ടെ, നല്ല ദീനി ബോധത്തിലായി ജീവിക്കണം. ആരെ പോലെ ജീവിക്കണം? സയ്യിദത്തുന ബീവി ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹുവന്നയെ പോലെ ജീവിക്കണം. ആരാണ് ആയിഷ ബീവി റളിയല്ലാഹുവന്ന? സുബ്ഹാനല്ലാഹ്. സയ്യിദത്തുന ബീവി ആയിഷ, സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഉമ്മമാരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അതുകൊണ്ട് എല്ലാ ഉമ്മമാരെ ആഗ്രഹം വേണം. നടന്നു കിട്ടോ ഇല്ലേ എന്ന വിഷയം വരെ ആഗ്രഹിക്കണ കുഴപ്പമൊന്നുമില്ല. ആഗ്രഹിച്ചു നിങ്ങളെ പോലെ ആഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ തെറ്റുണ്ടോ? നിങ്ങളെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ തെറ്റൊന്നുമില്ല. നിങ്ങൾക്കും ആഗ്രഹിച്ചു കൂടെ എന്നെ പോലെ ആകണമെന്ന്? അങ്ങനെ ആരും ആഗ്രഹിക്കണ്ട കേട്ടോ. ഞാൻ തന്നെ നിങ്ങളെ പോലെ ആകാൻ ആഗ്രഹിക്കണം. നിങ്ങൾ പിന്നെ എന്നെ പോലെ ആകാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതേ സമയത്ത് ആഗ്രഹിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അല്ലേ, തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. നല്ല ആളെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കണം. ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ പാപ്പ വഫാത്തായപ്പോ അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, എത്ര ആളുകളാ ഒരുമിച്ച് കൂടിയത്. അപ്പൊ അവിടുന്നൊക്കെ കണ്ട ആളുകളൊക്കെ ആഗ്രഹിച്ചു പോയില്ലേ, ഞാൻ മരിച്ചാല് ഇതുപോലൊന്ന് മരിക്കണോ,
അല്ലേ? നിങ്ങളിപ്പോ അവിടെ നിന്ന് എത്തിയിട്ടുണ്ടാവൂല, കുറെ ദൂരായത് കൊണ്ട് അല്ലേ. എന്നാലും അതിന്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോ മരിക്കുകയാണെങ്കിൽ അങ്ങനൊന്നും മരിക്കണോന്ന് ഒരാഗ്രഹിക്കൂലേ, ഒരാഗ്രഹം. ഉമ്മമാർക്കും ഉണ്ടാവൂലേ, എത്രയാളുകളാണ്, എത്രയാളുകളാണ് ജനാസ നിസ്കാരത്തിന്, എത്രയാളുകളാണ് സുബ്ഹാനല്ലാഹ്. തങ്ങളുപ്പാപ്പാന്റെ ജനാസ ഖബറിൽ മറവ് ചെയ്യാൻ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ സദാത്തുക്കൾ അവിടെ ഒരുമിച്ചുകൂടി, മഹാനവരുടെ കുടുംബത്തിൽപ്പെട്ടവരും അല്ലാത്തവരൊക്കെ ഒരുമിച്ചുകൂടി അവർ കുഴിക്കുകയാണ്. അപ്പൊ തന്നെ തഹ്രീൽ തുടങ്ങിയിരിക്കുകയാണ്. സദാത്തുക്കൾ നേതൃത്വത്തിൽ അവിടുത്തെ ഏഴിന്റെ കൂറത്ത് വെച്ച് നടന്നപ്പോൾ എന്താണ്, ശക്തമായ മഴയുണ്ടായിട്ട് പോലും, കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും എത്രയാളുകളാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു ആഗ്രഹം, അങ്ങനെ മരിക്കണമെങ്കിൽ അങ്ങനെ മരിക്കണം. അല്ലാഹു തൗഫീഖ് കേട്ടെ, വേ മരിക്കൊന്നും വേണ്ട. അല്ലാഹു നമുക്കൊക്കെ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. വേ മരിക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ചിരിക്കേണ്ട, ഒരു പ്രതീക്ഷിക്കാൻ പറ്റിയവല്ലോ. അവിടെ നമ്മളൊക്കെ വേം മരിക്കാൻ വരക്കണ്ട, നല്ല ദീർഘായുസിന് വരക്ക. കേവലം ദീർഘായുസ് മാത്രം പോരാ, ദീർഘായുസ് ഇങ്ങനെ വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല, നല്ല ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, നല്ല ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് വേണം അല്ലേ. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള ഒരു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകട്ടെ. അങ്ങനെ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് ലഭിക്കുമ്പോഴാണ് നമുക്ക് വേദ പറയാനും കഴിയാ, പിന്നെ ഓടി നടക്കാൻ കഴിയ, പ്രവർത്തിക്കാൻ കഴിയ, സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയ, മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയ, നാടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയ, സാന്ത്വന പ്രവർത്തനം നടത്താൻ കഴിയ. നിങ്ങൾ ഈ മഞ്ചേരി ഭാഗത്ത് ഒരു സാന്ത്വന, ഒരു ആംബുലൻസിന്റെ ഡ്രൈവറിന്റെ ഓർമ്മയുണ്ട്, നൗഫല് എന്റെ അതേ പേരാണ്. ഞാൻ ആദ്യമായിട്ട് പരിചയമൊന്നുമില്ല, മഞ്ചേരി സാന്ത്വനത്തിന് വാതിന് വന്നപ്പോഴാണ് ഓനെ ആദ്യമായിട്ട് കാണുന്നത്. ബക്കറ്റ് അത് മതിയോ, ചെറിയൊരു ബക്കറ്റ്. ഞങ്ങളെ നാട്ടിലൊക്കെ വലിയ ബക്കറ്റ് കൊണ്ടുവരിക, എന്നാ ഇൻഷാല്ലാ ബക്കറ്റ് കൊണ്ടുവരുന്നു. നല്ല നീയത്തോടുകൂടെ ഞങ്ങളെ നാട്ടിലൊക്കെ ആദ്യം സ്റ്റേജിലാ കൊണ്ടുവരിക, പിന്നെയാണ് സെസിൽ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു കുടുങ്ങിയോ, ആദ്യം പിന്നെ വേള് പറയുന്ന ആവശ്യമില്ല. ഞാൻ തന്നെ നൂറുപെട്ടു, ഇനിയിപ്പോ നിങ്ങളെല്ലാരും ഇതിനേക്കാളും കുറയാൻ പാടില്ല. അതിനാണ് ഇപ്പൊ കാണിക്കണം, അല്ലാതെ ഞാൻ നൂറ് രൂപ വരെ സംഗതി ഒന്നും അല്ല. നൂരന്നല്ലേ, ഇപ്പത്തെ നോട്ടും തിരിയില്ല ഏതാണെന്ന്. നിങ്ങളൊക്കെ നല്ല സംഭാവന ഉണ്ടായിട്ട് അങ്ങനൊക്കെ ഞങ്ങളെ നാട്ടിലൊക്കെ. പിന്നെ വേദു പറയുന്ന ഉസ്താദിന്റെ അടുത്തേക്കാണ് ആദ്യം ബക്കറ്റ് കൊണ്ടുവരും. ബക്കറ്റ് വരുന്നു, നിങ്ങൾക്ക് ഇടുകാന്ന് അങ്ങനെ പറയൂല, ആദ്യം നേരെ കൊണ്ടുവരുന്ന എവിടെയാണ്. സലാം സക്കാഫി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് തോന്നി അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നല്ല മട്ട കട്ടൻ ചെയ്യാം, ചുക്കാപ്പിയാ സുബ്ഹാനല്ലാഹ്. അവസാനം ഒരു രണ്ട് ഗ്ലാസ് എനിക്ക് ക്രിക്കറ്റ് വേദെല്ലാം പറഞ്ഞിട്ടില്ല, ഉണ്ടാവുകയാണെങ്കിൽ ഒക്കെ കുടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കിട്ടിയാ മതി. ആ ചുക്കാപ്പിന്റെ മണം ഇവിടെ കടിക്കുന്നുണ്ട് കേട്ടോ. മരണപ്പെട്ടു പോയ കാക്ക, നാട്ടുകാരെ മൊത്തം കാക്കയാണ് അല്ലേ, അങ്ങനെ വിളിക്കാ. ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്, അളിയാക്കളെ ഭർത്താവ്. പക്ഷെ എല്ലാരും അളിയാക്ക, നിങ്ങളിവിടെ അളിയൻ എന്ന് പറഞ്ഞ മരുമകൻ കളിയെന്ന് പറയും. അങ്ങനെ തന്നെ, അപ്പൊ അങ്ങനെ എല്ലാവർക്കും അളിയാക്ക. ആയിക്കോട്ടെ, അപ്പൊ ആ ചുക്കാപ്പിന്റെ മണം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ മറൂമ് മരിച്ചുപോയ മുഹമ്മദ് അല്ലെ, ഇവിടുത്തെ കാക്ക ഓരോ പേരിലാണ് ഇത്. അല്ലാഹു തആല അവരുടെ ഖബറിലേക്ക് ഇതിന്റെ മിസിൽ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു അവരെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അപ്പൊ ഈ നൗഫല് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ആദ്യമായിട്ട് വിളിക്കാൻ വിളിച്ചു പറഞ്ഞു, ഞാനൊരു ആംബുലൻസിന്റെ ഡ്രൈവറാണ് ഉസ്താദെ. ഞങ്ങളിപ്പോ ഇങ്ങനെ ചിലപ്പോ തലച്ചോറ് കാണും, അങ്ങനെയാണല്ലോ, അപകടത്തിൽപ്പെട്ട് ചെതറിക്കിടക്കുന്ന ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കാണും. അപ്പോഴൊക്കെ ഞങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലി ഉറക്ക വരാതിരിക്കാൻ, നിങ്ങളെ പോലത്തെ അവരുടെ വയലുകളാണ്, ആ വയലും വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുന്നു. സാന്ത്വന പ്രവർത്തനം വളരെ ആവശ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇപ്പൊ ഇവിടെ ഞാൻ പറയട്ടെ ചെറുപ്പക്കാരെ, നമ്മളിവിടെ കൊറേ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുപ്പാപ്പ സാന്ത്വന പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമല്ലേ കൂറത്തങ്ങളുപ്പാപ്പ. എന്താ സാന്ത്വന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ പിന്നെ ആംബുലൻസിൽ കൊണ്ടുപോകൽ മാത്രമല്ല, അതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സാന്ത്വനം എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ ആശ്വസിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അപ്പൊ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുപ്പാപ്പാന്റെ അരികില് ഓരോ രോഗികൾ വരും,
പലരും വരും, അവരുടെ രോഗത്തിന്റെ വിഷയങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയും. അപ്പോഴൊക്കെ തങ്ങളുടെ പാപ്പ അവരോട് 41 യാസീൻ ഓതാം പറയും, മന്ത്രിച്ചു കൊടുക്കും. ഒക്കെ ഇസ്ലാമിൽ ഉള്ളതാണല്ലോ, ഖുർആൻ ഓത്തും മന്ത്രിക്കലും മന്ത്രിപ്പിക്കലും ഒക്കെ ഉള്ളതാണ്. ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. 41 യാസീൻ ഓതാം പറയും, മന്ത്രിച്ചു കൊടുക്കും. അതുകൊണ്ടൊക്കെ റാഹത്താകും. എന്റെ അനുഭവത്തിലുണ്ട്, സൗദി അറേബ്യയിൽ ഒരാള് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു. ആദ്യത്തത് പെൺകുട്ടിയാണ്, പിന്നെ പ്രസവിക്കണേയില്ല. അവസാനം തങ്ങളുപ്പാപ്പാനോട് പോയിട്ട് പറഞ്ഞു. അവര് തങ്ങളുപ്പാപ്പാമായി വലിയ ബന്ധമാണ്, ഭയങ്കര ബന്ധമാണ്. അപ്പൊ തങ്ങളുപ്പാപ്പ അവിടെ നിന്ന് ഓതാൻ പറഞ്ഞു, മന്ത്രിച്ചു കൊടുത്തു. അവർക്ക് ആൺകുട്ടി ജനിച്ചു. ഞാൻ ആൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ വലിയ കുട്ടിയൊന്നുമല്ല, വലുതായിക്കണം. ഇങ്ങനെ എത്ര എത്ര ആളുകളാണ്, അതങ്ങനെയാണ്. കാരണം എന്താ? ആ നാവ് കൊണ്ടങ്ങ് മന്ത്രിച്ചാൽ, യാസീൻ ഓതാൻ പറഞ്ഞാൽ, ഇപ്പോ തങ്ങളുപ്പാപ്പ പറയുന്നു പറഞ്ഞ് അത് കേട്ടിട്ട് ഏതെങ്കിലും വേറൊരാള് 41 യാസീൻ ഓതിക്കോന്ന് പറഞ്ഞാല് അത് ചിലപ്പോ നടക്കണമെന്നില്ല. യാസീൻ ഓത്തിന് മഹത്വം ഇല്ലാഞ്ഞിട്ടല്ല, അതിന് മഹത്വം ഉണ്ട്. പറയേണ്ട ആളുകൾ പറയുമ്പോ അതിനൊക്കെ വലിയ മഹത്വമാണ്. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോ തങ്ങളുപ്പാപ്പ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, യാസീൻ ഓതാൻ പറയും, അപ്പോഴേക്ക് വിഷയങ്ങൾക്ക് വലിയ പരിഹാരം ഉണ്ടാകും. അങ്ങനെയാണ്, അങ്ങനെയാണ്. യാസീൻ ഓതാൻ പറയുമ്പോ അവരങ്ങ് അങ്ങനെ ഓതും, അതിന് പരിഹാരം. ഇങ്ങനെ എത്രണ്ട്, ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആ നാക്കിന് അങ്ങനെ ഒരു പവർ? അതൊരു തങ്ങളെ നാക്കുവാണ്, ഒരു ആലിമിന്റെ നാക്കുവാണ്. പോരാ, ഉമ്മാന്റെയും ബാപ്പാന്റെയും ഒക്കെ പൂർണ്ണമായ പൊരുത്തം ലഭിച്ച ഒരു മോന്റെ നാക്കാണ് പോരാ, ഒക്കെ ഉള്ളതോടുകൂടെ. എത്രയാണ് അവിടുന്ന് ഖുർആൻ ഓതുന്നത്? എന്നും ഖുർആൻ ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു എന്നറിയാൻ സാധിച്ചു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമളാനിൽ 60 ഖത്തും തീർക്കുമെന്നുണ്ടല്ലോ. തങ്ങളുപ്പാപ്പ പറയാണ്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മറ്റു സമയങ്ങളിൽ ഓരോ ദിവസം ഓരോ ഖത്തും തീർക്കും. പരിശുദ്ധ റമളാനിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 2 ഖത്തുമാണ് തീർക്കുന്നത്. അതിന്റെ അർത്ഥം റമളാൻ ഒരു മാസം മുഴുവനും 60 ഖത്തും അങ്ങ് തീർക്കുന്നു. എന്നിട്ട് തങ്ങൾ അവിടുന്ന് പറയാണ്, ഈ കഴിഞ്ഞ റമളാനിൽ ഞാനതാ 28 ഖത്മ തീർത്തിട്ടുണ്ട്. അത് കേവലം ഒരു റമളാനിന്റെ വിഷയം മാത്രമല്ല, കാറിൽ കയറിയാലും അവിടുന്നതാ ഖുർആൻ ഓത്ത് തന്നെ. കൂടെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയപ്പോ ഞാൻ കണ്ടതാണ്, അതേ താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയെ പോലെ തന്നെ അവിടുത്തെ പ്രിയ പ്പെട്ട മകൻ കൂറത്ത് തങ്ങൾ, അതെ അവിടുന്ന് കാറിൽ കയറിയാലും ഖുർആൻ ഓത്ത് തന്നെ. കൈവെള്ളയിലെ മൊബൈലിലൂടെ ഫേസ്ബുക്ക് നോക്കുന്ന പതിവില്ല, ഇൻസ്റ്റാഗ്രാം നോക്കുന്ന പതിവില്ല, അതിൽ സമയം ചെലവഴിക്കുന്ന പതിവില്ല. അങ്ങനെ ഒരു മൊബൈല് തങ്ങളെ കയ്യിൽ ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഒരു മൊബൈലാണ് മഹാനവരുടെ കയ്യിൽ ഉള്ളത്. പൊതുവെ ചില പ്രതികൂല വിഷയങ്ങൾ മനസ്സിലാക്കി അതിനെയൊക്കെ അവിടുന്ന് ശക്തമായി എതിർക്കലാണ് മാനവരുടെ പതിവും സ്വഭാവവും. അങ്ങനെ ഒരു കൃത്യനിഷ്ഠമായ ജീവിതം അങ്ങ് കാഴ്ചവെച്ചപ്പോൾ അവിടുത്തെ ജീവിതകാലത്തും അല്ലാഹു തആല വലിയ പവർ നൽകുന്നതോടൊപ്പം അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുന്ന് വലിയ കബൂലിയത്ത് നൽകിയല്ലോ, വലിയ അംഗീകാരം നൽകിയല്ലോ. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ? അവിടുത്തെ ജീവിതം കൊണ്ടാണ്. അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സാന്ത്വന പ്രവർത്തനം നടത്തിയ മാനാണ്. പലരെയും മന്ത്രിപ്പിച്ചു, ആശ്വസിപ്പിച്ചു, പലരുടെയും പ്രയാസങ്ങൾക്ക് ഇടപെടുന്നു. അതല്ലേ സാന്ത്വന പ്രവർത്തനം? ഇവിടെയും അതേ ഷുജാഉദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടു. അതുപോലെ തന്നെ വേറൊരു ചെറുപ്പക്കാരൻ ഹനീഫ് എന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ നേരത്തെ പറഞ്ഞു, യൂസുഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടു. അല്ലാഹു തആല അവരുടെയും അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിലേക്ക് ഈ സദസ്സിന്റെ മിസിലെ സവാബ് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. പറയട്ടെ സുഹൃത്തുക്കളെ, എന്തിനാണ് അവരെ ഈ സദസ്സിൽ വെച്ച് ഓർക്കാൻ കാരണം? കാരണം ചെറുപ്പക്കാരാ, ഞാനും നീയും ചിന്തിക്കണോ? ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെയും ഇതുപോലെ
പോലെയൊന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് ആ മരിച്ചുപോയ അതേ പ്രവർത്തകന്മാരെ ഈ സദസ്സിൽ വെച്ച് ഓർക്കാനുള്ള കാരണം? കാരണം കാരണം മറ്റൊന്നുമല്ല, അവര് കേവലം ഇവിടെ ചെറുപ്പക്കാരായി മാത്രം വലസി നടന്നവരല്ല, കേവലം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് പോലും ഒക്കെ ലഭിക്കുന്ന മുഴുവൻ സമയവും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, റബ്ബിന്റെ ദീനിന് വേണ്ടി, സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി സംഘടനയിലൂടെ പ്രവർത്തനം കാഴ്ചവെച്ചവരായതുകൊണ്ട് അവരെ മറക്കാൻ നാട്ടുകാർക്ക് കഴിയില്ല, അവരെ മറക്കാൻ സഹപ്രവർത്തകർക്ക് കഴിയില്ല. അവർ മരിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടാലും ദിവസങ്ങൾ പിന്നിട്ടാലും നല്ല നല്ല വേദികളിൽ വെച്ച് അവരെ എപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ബുദ്ധിയുള്ള ചെറുപ്പക്കാരൻ ചിന്തിക്കണം, ഞാൻ മരിച്ചാൽ എന്റെ കബർ ജനങ്ങൾ മറന്നു കളയുന്ന കബറാകാൻ പാടില്ല, നാലാള് എപ്പോഴും വന്ന് സിയാറത്ത് ചെയ്യുന്ന കബറാകണം. അങ്ങനെയാകണമെങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണോ? പറയട്ടെ ഉമ്മമാരെ, ആ റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പാകപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരണം. ഉപ്പമാരെ, നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുമ്പോൾ നിങ്ങളെ സ്വന്തം മക്കളെയും കൂട്ടിയിട്ട് പോകണം, അവർക്ക് പ്രവർത്തനം അതേ കാഴ്ചവെക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണോ? ഞാനിത് വെറുതെ പറയുകയല്ല. ബാപ്പ നല്ല പ്രവർത്തകനാണ്, ഇന്നോ ഇവിടെയൊക്കെ എല്ലാരും നല്ല പ്രവർത്തകരാണെന്ന് എനിക്കറിയാം. അതേ സമയത്ത് ചില സ്ഥലങ്ങളിൽ പോയാൽ അവിടുത്തെ കാര്യം മനസ്സിലാകുന്നത് അങ്ങനെയാണ്, ബാപ്പ നല്ല പ്രവർത്തകനാണ്. പക്ഷേ ബാപ്പാന്റെ പ്രവർത്തനത്തിന്റെ വഴിയിൽ സ്വന്തം മകനെ കാണുന്നില്ല. ബാപ്പ പള്ളിയിൽ ഒന്നാം സഫിൽ ജമാഅത്തിന് വരുന്ന ബാപ്പയാണ്, മോനെ രണ്ടാം സഫിൽ പോകട്ടെ പള്ളിയിലെ ഒരൊറ്റ സഫിലും കാണുന്നില്ല. ബാപ്പ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമായില്ല, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറയുകയല്ല, പടച്ച റബ്ബ് എനിക്കും രണ്ട് ആണ് മക്കളെ തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നത് അങ്ങനെയാണ്, എന്റെ വാദ ലൈവായി കേൾക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ. കഴിഞ്ഞ വാദിന്റെ സദസ്സിൽ പോലും ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ ഞാൻ വാദ് പറയുന്ന സദസ്സിനെക്കാളും വലിയ സദസ്സിനെ അഭിമുഖീകരിച്ച് വാദ് പറയാൻ എന്റെ മക്കൾക്കും എന്റെ ശിഷ്യന്മാർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അത് ഞങ്ങളെ കണ്ണുകൊണ്ടൊന്ന് കണ്ട് സന്തോഷിക്കാൻ നീ ഞങ്ങൾക്ക് നല്ല ആയുസ്സും ആരോഗ്യത്തോടെ നീട്ടിത്തരണം അല്ലാഹ് എന്നാണ് ഞാൻ എന്റെ ഏത് വാദിന്റെ സദസ്സിലും അവസാനം ദുആ ചെയ്യുമ്പോ ദുആ ചെയ്യാറുള്ളത്. എന്തേ കാരണം? ഞാനൊരു നല്ല വഴിയിൽ സഞ്ചരിച്ചത് കൊണ്ട് മാത്രമായില്ലല്ലോ, എന്റെ മക്കളും ആ നല്ല വഴിയിലൊന്ന് കടന്നു വരേണ്ടതല്ലേ. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഉമ്മമാരോട് പറഞ്ഞത്, സയ്യിദത്തുന ബീബി ആയിഷത്തു സിദ്ദീഖാ റളിയല്ലാഹു അൻഹു, ഇന്നിപ്പോ നീട്ടി പറയാൻ നേരമില്ല, ഞാൻ ചുരുക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഫളു ആയിഷത അലൻ നിസാഇ കഫളിൽ സരീദി അലാ സായിരി തുഹ, മറ്റു സ്ത്രീകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷയുടെ മഹത്വം നിങ്ങൾക്കറിയുമോ? റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹാരെ പോലെയാണ് ഭക്ഷണങ്ങൾക്കിടയിൽ സരീദ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഭക്ഷണമുണ്ട്. സരീദ് എന്ന ഭക്ഷണ അതിന്റെ അർത്ഥം എന്താണ്? അതേ കരി കൊണ്ട് നനച്ചിട്ടുള്ള റൊട്ടി എന്നാണ്. കരി കൊണ്ട് നനച്ചിട്ട്, ചാറ് കൊണ്ട് നനച്ചിട്ട് പൊടിച്ചിട്ടുള്ള റൊട്ടി എന്നാണ്. പെട്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ പഴയ കാലത്ത് ഞങ്ങളുടെ നാടുകളിലൊക്കെ ശീരണി കൊടുക്കാറുണ്ടായിരുന്നു, അത് ഇന്നുമുണ്ട്. പത്തിരി ശീരണി കൊടുക്കും. അതെങ്ങനെയാ കൊടുക്കല്? കറിയെല്ലാം ഒന്നിൽ തന്നെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടാ കൊടുക്കുക. അത് കഴിക്കാൻ എന്തൊരു രസമാണല്ലോ. ഇതുപോലെയാണ് ഭക്ഷണത്തിനിടയിൽ ഈ ഭക്ഷണത്തിന്റെ പ്രത്യേകതയെ പോലെയാണ് അതേ മറ്റു സ്ത്രീകളെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ
ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹക്ക് വലിയ പവറാണ് കേട്ടോ. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായ ഒരു ടീച്ചർ, അതെ മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.